സമരം ചെയ്യാനെത്തുന്ന കർഷകരെ അതിർത്തികളിൽ തടയാനാകില്ലെന്ന ഹരിയാന പഞ്ചാബ് ഹൈക്കോടതി. അതിർത്തിയായ ശംഭുവിൽ സർക്കാർ തീർത്ത തടസ്സങ്ങളും ബാരിക്കേഡുകളും ഉടൻ നീക്കണമെന്നും നിർദ്ദേശം. സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നൽകിയ പൊതു താൽപര്യ ഹർജിയിലാണ് കോടതിയുടെ നടപടി. സിബി ജോസഫ് വിവരങ്ങൾ നൽകും. അസിത, കഴിഞ്ഞ ഫെബ്രുവരിയിൽ ദില്ലി ചലോ മാർച്ചിന് പിന്നാലെയായിരുന്നു ഇത്തരത്തിൽ ഈ ഹരിയാന പഞ്ചാബ് ബോർഡർ പൂർണ്ണമായും അടച്ചുകൊണ്ട് ഈ പഞ്ചാബിൽ നിന്നുള്ള കർഷകരെ ദില്ലി ചലോ മാർച്ചിലേക്ക് എത്താതിരിക്കുന്ന രീതിയിൽ ബി ജെ പി സർക്കാർ പൂർണ്ണമായും അവിടെ റോഡുകൾ ബാരിക്കേഡ് വെച്ച് പൂർണ്ണമായും അടച്ചത്. എന്നാൽ ഈ 6 മാസം കഴിഞ്ഞിട്ടും ഇതുവരെയും ശംഭു അതിർത്തിയിലടക്കം ഈ ബാരിക്കേഡുകൾ നീക്കം ചെയ്തിട്ടില്ല. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു പൊതുതാൽപര്യ ഹർജി പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി എത്തുകയും ഈ പൊതുതാൽപര്യ ഹർജിയിലാണ് ഇത്തരത്തിൽ ഈ ഹരിയാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ആ ബാരിക്കേഡുകളെല്ലാം തന്നെയും എടുത്തു കളഞ്ഞ് ആ പൂർണ്ണമായും ഗതാഗത തടസ്സം ഒഴിവാക്കണമെന്നൊരു ഉത്തരവ് ഈ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. പ്രധാനമായും ജസ്റ്റിസുമാരായ ജി എസ് സാന്തവാലിയെയും വികാസ് ബഹലും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഈ ഉത്തരവിട്ടത്. ഇതിൽ പ്രധാനമായും ഹരിയാന സർക്കാർ വാദിച്ചത് ഈ പഞ്ചാബ് ഭാഗങ്ങളിൽ ഇപ്പോഴും കർഷകർ തമ്പടിച്ചിട്ടുണ്ട്, അവർ ഇനിയും ഈ അതിർത്തി കടന്ന് വരുമെന്നുള്ള ഒരു വാദമാണ് ഉയർത്തത്. പക്ഷേ ജനാധിപത്യമായ രീതിയിൽ പ്രതിഷേധിക്കാനുള്ള അവകാശം കർഷകർക്കുണ്ടെന്നും കർഷകരെ അതിർത്തികളിൽ തടയാനാവില്ല എന്നുള്ള ഒരു നിർണായകമായ ഉത്തരവ് കൂടി ഹൈക്കോടതി ഭാഗത്തുനിന്ന് പിന്നീട് ഉണ്ടാകുകയും ചെയ്തു. ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കുന്നവരെ അതിർത്തികളിൽ ഇത്തരത്തിൽ മാർഗതടസ്സങ്ങൾ സൃഷ്ടിക്കരുതെന്നും ഇപ്പോൾ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ക്രമസമാധാനവും അതോടൊപ്പം തന്നെ ഈ ഗതാഗത സംവിധാനവും ഒരുപോലെ പ്രസ്താവിക്കാൻ ഇരു സർക്കാരുകളിലും നിർദ്ദേശിക്കുകയും ചെയ്തു. എന്തായാലും ഈ ഉത്തരവിന് പിന്നാലെ ഇത് ഈ ഉത്തരവ് ബി ജെ പി ഭരിക്കുന്ന ഹരിയാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ദില്ലി ചലോ മാർച്ചിലെയും ഹരിയാന സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കുള്ള തിരിച്ചടി കൂടിയാണ് ഈ വിധി. വിവാഹമോചിതരായ മുസ്ലിം സ്ത്രീകൾക്ക് ജീവനാംശം ആവശ്യപ്പെടാൻ അവകാശമുണ്ടെന്ന് സുപ്രീംകോടതി. മതേതര നിയമങ്ങൾക്ക് മുകളിലല്ല മതനിയമങ്ങളെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. ജീവനാംശം നൽകാൻ ഉത്തരവിട്ട ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്ത് തെലങ്കാന സ്വദേശി നൽകിയ ഹർജി തള്ളിക്കൊണ്ടായിരുന്നു 2-അംഗ ബെഞ്ചിന്റെ നിരീക്ഷണം.